ഹായ്, നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ സന്ദർശിച്ച ചൈനയെക്കുറിച്ചുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ച ഭാഗത്ത് വെച്ച് തന്നെ നമുക്ക് ഈ എപ്പിസോഡ് തുടരാം. ഷാങ്ഹായ് എന്ന ഈ മഹാനഗരത്തിൻ്റെ ഉയർച്ച താഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന നഗരത്തിൻ്റെ മാതൃനദിയാണ് ഉവാങ്പൂ നദി. ഈ നദിയിലൂടെയുള്ള ഒരു ക്രൂയിസ് യാത്രയ്ക്കാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് ഷാങ്ഹായ് സിറ്റിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഷാങ്ഹായ് സിറ്റി സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും പോയിരിക്കേണ്ടതും കണ്ടിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ക്രൂയിസ്. ഹുവാങ് സിപു അല്ലെങ്കിൽ ചുൻഷൻ നദി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഹുവാങ് പൂ നദി ഷാങ്ഹായിയുടെ ഒരു ലാൻഡ് മാർക്കാണ്. ഈ നദി നഗരത്തെ ഹുഡോങ് പുസ്കി എന്നീ രണ്ട് ഭാഗങ്ങളായി വേർതിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ 113 കിലോ ദൈർഘ്യത്തിൽ ഈ നദി ഒഴുകുന്നുണ്ട്. ഈ നദിയിലൂടെയുള്ള ഒരു ക്രൂയിസാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് തയ്യാറായി കിടക്കുകയാണ് പല ക്രൂയിസുകളും യാത്രക്കാരുമായിട്ട് വിനോദസഞ്ചാരത്തിന് വേണ്ടിയുള്ളത്. യാത്രക്കിടെ നമ്മൾ കാണുന്ന കാഴ്ച അതിശയകരമാണ്. എന്നിരുന്നാലും ഈ കാഴ്ചകൾ പൂർണ്ണമായും നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ബോട്ടിലെ VIP ടിക്കറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അത് നമ്മളെ ബോട്ടിൻ്റെ മുൻവശത്ത് എത്തിക്കുകയും തടസ്സമില്ലാതെ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രൂയിസ് ഏകദേശം 45 മിനിറ്റ് നീണ്ടു നിൽക്കും. തിരക്കില്ലാതെ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇത്രയും സമയം തന്നെ മതിയാകും. മൊത്തത്തിൽ ഷാങ്ഹായ് സന്ദർശിക്കുന്ന ആർക്കും നഗരത്തിൻ്റെ അവിസ്മരണീയമായ മനോഹരവുമായ ഒരു കാഴ്ച പ്രദാനം ചെയ്യുന്ന ഹുവാങ്പൂ റിവർ ക്രൂസ് തീർച്ചയായും ചെയ്യേണ്ടുന്ന ഒന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്തു വെച്ചിരുന്നതിനാൽ ഡയറക്റ്റ് നേരിട്ട് തന്നെ ഷിപ്പിലേക്ക് കയറാനുള്ള അനുമതിയും സാഹചര്യം ഉണ്ടായിരുന്നു. ഷിപ്പിലേക്ക് വിനോദസഞ്ചാരികൾ കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ക്രൂയിസിലേക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞു. ബോട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ അതായത് മുകളിലെത്താൻ കുറേ പടവുകൾ കയറേണ്ടതായിട്ടുണ്ട്. ഞാൻ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മുകളിലുള്ള ആളുകളുടെ എണ്ണം എന്നെ അമ്പരപ്പിച്ചു. ഒരുപക്ഷെ ഇത് മറ്റുള്ളവർക്കൊരു പ്രശ്നമായിരിക്കില്ലായിരിക്കും. ചൈനയിലെ ഈ നഗരത്തിൽ എത്തിയാൽ ഈ ക്രൂസ് തീർച്ചയായും നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണെന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. ഈ ക്രൂസ് യാത്രയ്ക്ക് പല റൂട്ടുകൾ ഉണ്ടെങ്കിലും മിക്ക യാത്രക്കാരും നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഈ റെഗുലർ റൂട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് ബണ്ടിനടുത്തുള്ള ഫിലിപ്പ് വാർപ്പിൽ നിന്നാരംഭിച്ച് യാങ്പൂ പാലം, ഷാങ്ഹായ് വേൾഡ് ഫിനാൻഷ്യൽ സെൻറ്റർ, ജിൻ മാവോ ടവർ, ഷാങ്ഹായ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ, നാൻപു പാലം, ഓറിയൻ്റൽ പോൾ ടവർ, ബെദൈവു പാലം, ചൈനയിലെ ജനകീയ നായകന്മാരുടെ സ്മാരകങ്ങൾ, ബണ്ടിലെ നിരീക്ഷണാലയം, ഹാങ്ഷായ് എക്സ്പോ റൂട്ട് എന്നീ ആകർഷണങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. 1.3 മീറ്റർ താഴെയുള്ള കുട്ടികൾക്ക് ഇതിൽ യാത്ര സൗജന്യമാണ്. പക്ഷേ നമുക്ക് ടിക്കറ്റ് നേരത്തെ കൂട്ടി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. യാത്ര ചെയ്യണമെങ്കിൽ പുറപ്പെടുന്നതിന് 10 മിനിറ്റ് മുൻപെങ്കിലും വാർപ്പിൽ നമ്മൾ എത്തിച്ചേരുകയും വേണം. പ്രകാശങ്ങളോടുകൂടിയുള്ള ഈ രാത്രി കാഴ്ച ശരിക്കും മനോഹരം തന്നെയല്ലേ? തീർച്ചയായും ചൈനയിലെ ഷാങ്ഹായിലെ ഹുവാങ്പൂ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ കെട്ടിടങ്ങളുടെ ഒരു നീണ്ട ബണ്ട് ഹിന്ദുസ്ഥാനി പദമായ ബാൻഡ് എന്നതിൽ നിന്നാണ് അതിൻ്റെ പേര് ലഭിച്ചത്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഉയർന്നു വന്ന ഒരു ബ്രിട്ടീഷ് സെറ്റിൽമെൻ്റ് ആയിരുന്നു ഈ ബണ്ട്. ഇത് വാണിജ്യ കെട്ടിടങ്ങളുടെയും ഒരു ശേഖരങ്ങളായി വളരുകയും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ഒരു പ്രധാന സാമ്പത്തിക കേന്ദ്രമായി മാറുകയും ചെയ്തു. യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്, ഇറ്റലി, റഷ്യ, ജർമ്മനി, ജപ്പാൻ, നെതർലാൻഡ്, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ബാങ്കുകളും വ്യാപാര സ്ഥാപനങ്ങളും ഈ പ്രദേശത്ത് ഉണ്ട്. ഇതുകൂടാതെ ഇത് റഷ്യയുടെയും ബ്രിട്ടൻ്റെയും കൺസുലേറ്ററുകൾ, പത്ര ഓഫീസുകൾ, ക്ലബുകൾ, മറ്റ് സ്ഥാപനങ്ങളും ഈ ബണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. വാസ്തുവിദ്യാ വിസ്മയങ്ങൾ. ഷാങ്ഹായ് ബണ്ടിന് ഡസൻ കണക്കിന് ചരിത്രമായ കെട്ടിടങ്ങളുണ്ട്. അവ ഒരു കാലത്ത് അന്താരാഷ്ട്ര വ്യാപാരത്തിലും ധനകാര്യത്തിലും നിർണായ പങ്ക് വഹിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ബ്യൂക്കക്സ് ആർട്സ് ശൈലിയിൽ നിർമ്മിച്ച ഈ നിർമ്മിതികൾ ഉയർന്നു വന്നത്. ഗോത്തിക്, ബറോക്ക്, നിയോ ക്ലാസിക്കൽ, റോമാനെക്സ്, ആർട്സ് ഡെക്കോ, നവോത്ഥാന ശൈലികൾ എന്നിവ ഉൾപ്പെടെ വിവിധ വാസ്തുവിദ്യാ സ്വാധീനങ്ങളെ ഈ കെട്ടിടങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട്.
1940s ചൈനയിൽ പ്രവർത്തിക്കുന്ന പല പ്രധാന ധനകാര്യ സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം ഈ ബണ്ടിൽ ഉണ്ട്. ഇന്ന് ഇത് ഒരു സംരക്ഷിത ചരിത്ര ജില്ലയായിട്ടാണ് തുടരുന്നത്. അതിൻ്റെ കെട്ടിടങ്ങൾ പഴയ കാലഘട്ടത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സന്ദർശകർക്ക് നദീതീരത്തുകൂടെ നടക്കാനും വാസ്തുവിദ്യയെ അഭിനന്ദിക്കാനും ഹുവാങ്ഫു നദിക്ക് കുറുകെയുള്ള ആധുനിക ആൽപര ചുംബികളെ അതിശയകരമായ കാഴ്ചകൾ ആസ്വദിക്കാനും കഴിയും. ബണ്ട് ഷാൻഹായിയുടെ ഭൂതകാലത്തിൻ്റെ സാക്ഷ്യപത്രം മാത്രമല്ല, വിനോദസഞ്ചാരികളെയും ചരിത്രപ്രേമികളെയും വാസ്തുവിദ്യാപ്രേമികളെയും ഒരുപോലെ ആകർഷിക്കുന്ന അതിൻ്റെ വർത്തമാനകാലത്തിൻ്റെ സജീവ ഭാഗം കൂടിയാണ്. ക്രൂയിസ് സന്ദർശനം പൂർത്തിയാക്കി ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ഒരുക്കിയിരുന്ന അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിരുന്ന ഷാൻഹായിലെ സിവ്യു സെഞ്ചുറി ഹോട്ടലിൽ ഞങ്ങൾ തിരിച്ചെത്തി. ഇനി അടുത്ത 3 ദിവസം ഞങ്ങൾ താമസിക്കുന്നത് ഈ ഹോട്ടലിൽ തന്നെ ആയിരിക്കും. അടുത്ത ദിവസം രാവിലെ 7 മണിയോടുകൂടി ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം യാത്രയ്ക്ക്, അതായത് 8 മണിക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് വേറൊരു അതിപ്രധാനമായ ഒരു നഗരത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ചരിത്രങ്ങൾ വിളിച്ചോതുന്നതും പാരമ്പര്യമായിട്ടുള്ള പല കലാസൃഷ്ടികളും ഉള്ള ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഷാൻഹായിലെ വെനീസ് എന്ന് അറിയപ്പെടുന്ന സുജിയോ ജിയാവോ എന്ന പുരാതന പട്ടണത്തിലേക്കാണ് നമുക്ക് ഇന്ന് എത്തിച്ചേരാനുള്ളത്. വെനീസ് എന്ന പേരിൽ പല സ്ഥലങ്ങളും ഉണ്ട്. അത് നമ്മുടെ ആലപ്പുഴയ്ക്ക് പോരുന്നൊരു പേര് കിഴക്കിൻ്റെ വെനീസ്. ഇത് ഷാൻഹായിയുടെ വെനീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പട്ടണത്തിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ, സുജിയോ ജിയാവോ. ആ പട്ടണത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ പട്ടണത്തിൻ്റെ പേരിൻ്റെ അർത്ഥമാണ് രസകരം, ക്ലാസ് കഴിഞ്ഞ് കൃഷി ചെയ്യാൻ മറക്കരുത് എന്നാണ് ആ പട്ടണത്തിൻ്റെ പേരിന് ചൈനീസ് ഭാഷയിലുള്ള അർത്ഥം. ചൈനീസ് പരമ്പരാഗത ലാൻഡ്സ്കേപ്പിങ്ങിലും ശാന്തതയിലും മുഴുകാൻ കഴിയുന്ന ശാന്തമായ ചെറിയ ചെറിയ ബോട്ട് യാത്രകൾ നമുക്ക് അവിടെ കാണാനും ചെയ്യാനും കഴിയും. നോർത്ത് സ്ട്രീറ്റിൻ്റെ കിഴക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഷാങ്ഷങ് എന്ന മനോഹരമായ പാലം കാങ്കോങ് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളവിടുത്തെ എത്തിയില്ല, ഇനിയും ഒരു 5 മിനിറ്റോളം നമുക്കവിടെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയാതാണ് ലോകം മുഴുവൻ അവർ ഈ സാധനങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കുന്നത്, അതാണ് അവരുടെ മെടുക്ക്. പിന്നെ എനിക്ക് വേറൊരു സജഷൻ പറയാനുള്ളത്, നമ്മൾ ഇന്ത്യൻ ഫുഡിന്റെ കാര്യമാണ് ഇവര് പറഞ്ഞത്, 2 മണിക്കൂർ എടുക്കും. നമുക്ക് കിട്ടുന്നത് എന്താണ്, ഈ ആലു പൊറോട്ട, എന്താ പറയാ, പിന്നെ പനീർ, മുതങ്ങ പോലെ ഒരു വേവാത്ത തീക്കൽ, കുറച്ച് ചോറ്. ഇതിനു വേണ്ടി നമ്മൾ 2 മണിക്കൂർ കളയണം. ചൈനീസ് ഫുഡ് കഴിച്ചാൽ ഒറിജിനൽ ചൈനീസ് ഫുഡ് കഴിക്കാനൊരു അവസരമാണ്. കലാകാർക്ക് മെനു കഴിക്കാം. പിന്നെ നമ്മുടെ കേരളത്തിലെ ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, ന്യൂഡിൽസ് കഴിഞ്ഞാലും ലോകത്തെങ്ങുമില്ല. അത് സിംഗപ്പൂരിൽ നിന്ന് വന്ന മലയാള റെസ്റ്റോറൻറ്റിൽ ലീ ഉണ്ടാക്കിയെടുത്ത ഒരു കോമ്പിനേഷനാണ്. നമുക്ക് ചൈനീസും സമയം ലാഭിക്കാം. ഞങ്ങളുടെ ഒരു സഹയാത്രികനായിരുന്ന വേണുഗോപാൽ സാറാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം കുറേയധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തിൻ്റെ തനതായ ഭക്ഷണം രുചിയും അറിഞ്ഞിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ഇന്ത്യൻ ഭക്ഷണത്തിന് വേണ്ടി നിർബന്ധിക്കരുത് എന്ന്. നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ചൈനയിലെ ഷാൻഹായിയുടെ വെനീസ് എന്നറിയപ്പെടുന്ന സുജിയോ ജിയാവോ എന്ന പട്ടണം, ചിലപ്പോൾ ഇതിനെ ഉദ്യാനമായിട്ടും വിശേഷിപ്പിക്കാറുണ്ട്, ആ പട്ടണത്തിൻ്റെ കവാടത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. ഈ പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഉദ്യാനത്തിലേക്ക് പ്രവേശനം ഫ്രീയാണ്. നമുക്ക് ഫ്രീ ആയിട്ട് പോയി എല്ലാ കാര്യങ്ങളും കാണുകയും ആസ്വദിക്കുകയും ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സുജിയോ ജിയാവോ എന്ന പട്ടണം, അതിൻ്റെ പ്രവേശന കവാടമാണ് ഇത്. ഈ പട്ടണത്തിൽ പ്രധാനമായും വളരെയധികം കാര്യങ്ങൾ നമുക്ക് കാണാനും ആസ്വദിക്കാനുമുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട വകയിൽ ഒന്ന് ഷാങ്ഷങ് പാലമാണ്. നോർത്ത് സ്ട്രീറ്റിൻ്റെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ പാലം കാങ്കോങ് നദിക്ക് കുറുകെയാണ്. നമ്മളവിടേക്ക് പോകുന്നുണ്ട്, അവിടെ നമ്മളെല്ലാം സ്ട്രീറ്റുകളെല്ലാം വിസിറ്റ് ചെയ്യുന്നുമുണ്ട്. അതിമനോഹരമായ രൂപകൽപ്പനയും ചരിത്രപരമായ പ്രാധാന്യവും ഇതിനെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നോർത്ത് സ്ട്രീറ്റ്, അതായത് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന 400 വർഷത്തെ ചരിത്രമുള്ള നോർത്ത് സ്ട്രീറ്റ്, ഷാങ്ഹായിലെ ഏറ്റവും പഴയ തെരുവാണ്. അതിമനോഹരമായ കടകളും പുരാതന വാസ്തുവിദ്യയും കൊണ്ട്
നിരത്തിയ കല്ലുകൾ പാകിയ പാതയിലൂടെ നടക്കുക, വിചിത്രമായ കല്ലുപാലങ്ങൾ കാണുക. ഈ പട്ടണത്തിൽ തന്നെ അതിമനോഹരമായ 36 പുരാതന പാലങ്ങളുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ കഥയും വാസ്തുവിദ്യാ ശൈലിയുമുണ്ട്. ആ കല്ലുപാലങ്ങൾ നഗരത്തിൻ്റെ ആകർഷകമായ അന്തരീക്ഷം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വിശദമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ പൂർണ്ണമായും നിങ്ങൾക്ക് കാണിച്ചു തരാം, വിശദീകരിച്ചു തരാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.